അതിജീവനത്തിന്റെ കഥകൾക്ക് എപ്പോഴും പോരാട്ടത്തിന്റെ സൗന്ദര്യം കൂടിയുണ്ട്. അത്തരമൊരു സൗന്ദര്യം നിറഞ്ഞ പോരാട്ടത്തിന്റെ കഥയാണ് അഞ്ചുരുളി വനവാസി കുടിയിൽ നിന്നും വീട് വിട്ട് ജലാശയ തീരങ്ങളിലേക്ക് ഇറങ്ങിയ ചില ജീവിതങ്ങൾക്ക് പറയാനുള്ളത്. വേനൽക്കാലമാകുമ്പോൾ കുടിക്കാനും നിത്യ ആവശ്യങ്ങൾക്കുമായി വെള്ളം കിട്ടാനില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇവരെല്ലാ വർഷവും ഇടുക്കി ജലാശയ തീരത്തേക്ക് താമസം മാറ്റുന്നത്. കുടിവെള്ളത്തിനായി വീടുകൾ വിട്ട് പാലായനം ചെയ്തെത്തിയ കുടുംബങ്ങൾ മഴക്കാലത്ത് കാട്ടരുവിയിൽ നിന്നും ധാരാളം വെള്ളം ശേഖരിക്കാനാവുമായിരുന്നെങ്കിലും വേനലെത്തിയാൽ ഇവർ തടാക തീരത്തേക്ക് പാലായനം തുടങ്ങും. തുടർന്ന് മൺസൂൺ വരെ ഇവരുടെ ജീവിതം ഈ തീരങ്ങളിൽ കുടിൽ കെട്ടി. അഞ്ചുരുളി വനവാസി കുടിയിൽ 50 കുടുംബങ്ങളാണുള്ളത്. എന്നാൽ പറയുവാൻ പേരിന് പോലും ഒരു കുടിവെള്ള പദ്ധതി ഇവിടെയില്ല. കുളിക്കാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമെല്ലാം ഇവർ തടാകത്തിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ വേനൽക്കാലത്ത് നയിക്കുന്നത് ദുരിത ജീവിതം. വേനലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ല. അതുമല്ല പിള്ളേരൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇതുപോലെ ആറ്റി വന്ന് ഇങ്ങനെ അരക്കി കുളിച്ച് എത്ര നേരമാ കയറി പോകുന്നത് വിറങ്ങു നോക്കാം. അതുകൊണ്ട് പിന്നെ ഇതുപോലെ വന്ന് ഷെഡൊക്കെ അടിച്ച് ഇങ്ങനെ വന്ന് എല്ലാവരും വന്ന് ആറ്റി കിടക്കുന്നേ ഉള്ളു. അപ്പൊ ഒരു മനുഷ്യർക്കും അങ്ങനെ വെള്ളം കിട്ടുകയല്ല വേനയ്ക്കായി. പിന്നെ രാത്രി ചെന്ന് വെള്ളം വരച്ചു വിട്ടാൽ എത്ര വീട്ടുകാർ വെള്ളം കുടിക്കാനായിട്ടാ. മീൻപിടുത്തവും തേൻ ശേഖരണവുമാണ് തടാക തീരത്ത് കഴിയുന്ന കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ചില ദിവസങ്ങളിൽ കൂടുതൽ മീനുകൾ കിട്ടുമെങ്കിലും ഒരു മീനെ പോലും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട് ഇവർക്ക്. പോയി കഴിഞ്ഞാൽ അർദ്ധ ചൂണ്ട അർദ്ധ കെറിയാലോ അല്ലെങ്കിൽ ചൊടിയാലോ അല്ലെ ശരീരത്തോ കയറി അങ്ങ് അന്ന് പിടികൂടും. പിടികൂടി കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ഒരു കാരണം വെച്ചാലും വിട്ടു പോകത്തില്ല. അതവിടെ മണിക്കൂറുകൾ കഴിഞ്ഞാലും ഇത് അവിടെ തന്നെ കിടന്നോളും. അങ്ങനൊരു സംവിധാനം കൂടെ ഉണ്ട് ഈ ചൂണ്ടയ്ക്കാകുമ്പോൾ. അതേ സമയത്ത് ഈ ഒറ്റ ചൂണ്ടയാണെങ്കിൽ ഒറ്റ ചൂണ്ടയിൽ നിന്ന് പറഞ്ഞു പോയാൽ പോക്കാം, പക്ഷേ ഇതായിരുന്നു പോക്കുകയല്ല. അങ്ങനെ ഒരു നേട്ടം കൂടെ ഉണ്ട് ഇതിൻ്റെ ഈ 12 ഈ മെഷീൻ ചൂണ്ടയുടെ പരിപാടി. മീൻ പിടിക്കുന്നതിന് ഒരു പ്രത്യേക രീതി തന്നെ ഇവർ അനുവർത്തിച്ചു പോരുന്നു. 1 നൂലിൽ 15 ചൂണ്ട വരെ ഒരു സമയം ഇവരിടും. ഇരയ്ക്കായി നൽകുന്ന തീറ്റയിലുമുണ്ട് വ്യത്യസ്തത. കോഴിത്തീറ്റയും പിണ്ണാക്ക് പൊടിച്ചതും ബേക്കറി വേസ്റ്റും ഒക്കെ ചേർത്ത ഒരു പ്രത്യേക മിശ്രിതം കുഴച്ചാണ് ഇവർ തീറ്റ ഉണ്ടാക്കുന്നത്. അതിജീവനത്തിനായാണ് ഈ പാലായനമെങ്കിലും നിരാശയൊന്നും കാടിന്റെ പക്കൽക്കില്ല. വനവിഭവങ്ങൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം ആസ്വദിക്കുകയാണവർ. ജനം ഇടുക്കി.